ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളായല്ലേ നമ്മളൊരു സ്നാക്സ് റെസിപ്പി ചെയ്തിട്ട്. വീട്ടിലെപ്പോഴും ഉണ്ടാക്കുന്ന വളരെ കുറച്ച് ചേരുവകൾ വെച്ച് ഈസിയായി ഉണ്ടാക്കാവുന്ന ഒരു കിടിലൻ വട റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നാട്ടിലൊക്കെ നല്ല മഴയുള്ള സമയത്ത് ചൂട് ചായയുടെ കൂടെ നല്ല ചൂട് വട കഴിക്കാൻ തോന്നുമ്പോൾ ഇനി ഉഴുന്ന വെള്ളത്തിലിട്ട് അരച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഈയൊരു വട നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയാൽ പിന്നെ ഉഴുന്ന വട ഉണ്ടാക്കാൻ മെനക്കെടുന്ന് എനിക്ക് തോന്നണില്ല. ഉഴുന്നുവടയുടെ ടേസ്റ്റ് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ വട തീർച്ചയായും ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബ്രെഡാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് നമ്മൾ പറയാതെ ഒരാൾക്കും മനസ്സിലാവില്ല. ഒരുപാട് നല്ല റെസിപ്പികൾ ഇനിയും ജാഷീസ് കുക്ക് ബുക്കിൽ കാണാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം ഇനി നമുക്ക് റെസിപ്പി നോക്കാം അല്ലേ. ഇവിടെ ഞാൻ ബ്രെഡ് അതിൻ്റെ സൈഡിലുള്ള ബ്രൗൺ പാർട്ടൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ബ്രെഡായതുകൊണ്ട് ഞാൻ 12 എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസുകളാക്കിയിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് കൈക്കൊണ്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒപ്പം തന്നെ ഒരു കപ്പ് തൈര് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഓരോ ബ്രെഡിനനുസരിച്ച് തൈരിൻ്റെ അളവ് ചിലപ്പോൾ കൂട്ടുകയും കുറക്കൊക്കെ ചെയ്യേണ്ടി വരും കേട്ടോ. നല്ല ഹാർഡായിട്ടുള്ള ബ്രെഡാണെങ്കിൽ ഒരു കപ്പിനേക്കാൾ കൂടുതൽ തൈര് വേണ്ടി വരും. നല്ല സോഫ്റ്റ് ബ്രെഡ് കുഴച്ചെടുക്കാൻ ഒരു കപ്പോ തൈരൊന്നും ചിലപ്പോൾ വേണ്ടി വരില്ല. നമ്മൾ ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ലൂസായിട്ടാണ് ഇതിൻ്റെ ടെക്സ്ചർ വേണ്ടത്. എന്നാൽ ഉഴുന്നുവടയുടെ മാവിൻ്റെ അത്ര ലൂസ് ആവുകയും വേണ്ട. ഇതാണ് കേട്ടോ നമ്മുടെ മാവിന് വേണ്ട ടെക്സ്ചർ. ഇനി ഇതിലേക്ക് വേണ്ടത് 5 ചുവന്നുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 3 പച്ചമുളകുമാണ്. ഇത് നമുക്ക് നന്നായി ഒന്ന് ചതച്ചതിന് ശേഷം ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ വട പുറമെ കുറച്ച് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആവാൻ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാൻ നല്ലൊരു നാടൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചുവന്നുള്ളി ചേർത്തത്. സബോള ചെറിയൊരു കഷ്ണം അരിഞ്ഞ് ചേർത്താലും മതി. പക്ഷെ ടേസ്റ്റ് ചുവന്നുള്ളി ചേർക്കുമ്പോൾ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും ചേർക്കാം. പക്ഷെ മല്ലിയില ചേർത്താൽ ആ നാടൻ ഫ്ലേവർ കിട്ടില്ലല്ലോ അല്ലേ. ഞാനിതിലേക്ക് പുളി തീരല്ലാത്ത കട്ട തൈരാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നിങ്ങളതിൽ പുളിയുള്ള തൈരാണ് ഉള്ളതെങ്കിൽ ആ പുളി ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. പുളിയില്ലാത്ത തൈര് കിട്ടുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. ദമാവ് ഇപ്പം നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിത് ഫ്രൈ ചെയ്യാനുള്ള ചട്ടി ചൂടാക്കി ഓയിൽ ഒഴിച്ചെടുക്കാം. അത് ചൂടാവുന്ന സമയം കൊണ്ട് മാവ് ഷേപ്പാക്കിയെടുക്കാം. ഞാൻ ചെറിയ വടയാണ് ഉണ്ടാക്കുന്നത്. അത് കാണാനും നല്ലതാണ്, പിന്നെ കഴിക്കാനും വലിയ വടയേക്കാളും നല്ല ക്രിസ്പി ആയിട്ട് കൂടുതൽ ടേസ്റ്റും തോന്നിയിട്ടുണ്ട്. ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഷേപ്പാക്കാൻ. പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് കിട്ടാൻ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഓയിൽ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ആദ്യം എപ്പോഴും ഒരെണ്ണം ഫ്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പും പുളിയൊക്കെ പാകമാണെങ്കിൽ പിന്നെ 3 ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യാം. ഞാൻ കുറേ മുന്നേ ബാക്കി വന്ന ദോശമാവ് കൊണ്ട് ഒരു വട ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യണേ. പക്ഷേ എനിക്കതിനേക്കാളൊക്കെ ഒരുപാട് ഇഷ്ടം ഈ ഒരു വടയാണ്. കണ്ടില്ലേ, ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. പ്രതീക്ഷിക്കാതെ ഗസ്റ്റൊക്കെ വന്നാലോ അല്ലെങ്കിൽ പെട്ടെന്നൊരു സ്നാക്ക് കഴിക്കാൻ തോന്നുമ്പോഴൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളോ. ചൂടോടെ കൂടെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണേ. അത് വിചാരിച്ചിട്ട് ചട്ടിയിൽ നിന്ന് എടുത്ത് അപ്പം തന്നെ കഴിക്കണം എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്.
കൂടുതൽ തണുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു മീഡിയം ചൂടോടെ കൂടെ കഴിക്കുന്നതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ അല്ലേ. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻ്റായി അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ ഇനി ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.